ഹലോ, അപ്പം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഗാർഡൻ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഗാർഡനൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ആകെ അലങ്കോലമായി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നൊന്ന് ഇത് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ കുഞ്ഞുണ്ണി വെറുതെ ഇരിക്കുക. കുഞ്ഞുണ്ണി എൻ്റെ പിന്നാലെ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ആൾക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങിയാൽ മതി വെച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു നിത്യ കല്യാണിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അതിനെ അങ്ങ് പറിച്ച് മാറ്റുകയാണ്. ആദ്യം ഞാൻ കുറേ വലിച്ച് നോക്കിയപ്പോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ വെട്ടി മാറ്റാമെന്ന് വിചാരിച്ചു. അതിൽ നിറയെ പൂവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം പറിക്കാതെ അങ്ങനെ തന്നെ വെച്ചേക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പൂവ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ ജസ്റ്റ് വീഡിയോ പിടിച്ചതായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം കഴിയാറായി തുടങ്ങിയ ടൈമിലാണ് കേട്ടോ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ പൂർണ്ണമായിട്ടും അതിലെ പൂക്കളൊക്കെ നന്നായിട്ട് കുറഞ്ഞു. ഇപ്പോൾ മൂന്നാല് പൂവൊക്കെ ഇട്ടൊക്കെ വിരിയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു പ്ലാന്റിനെ ഞാൻ പറിച്ച് മാറ്റി കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ താഴെയുള്ള ആ പുല്ലുകളും കാര്യങ്ങളൊക്കെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നിറയെ ഈ കാണുന്നതൊക്കെ ഈ ഒരു നിത്യകല്യാണിയുടെ ചെറിയ ചെറിയ പ്ലാന്റ്സ് വന്നതാണ് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയപ്പോൾ നിറയെ വിത്ത് വീണിട്ട് ഒരുപാട് മുളച്ച് നിൽക്കുന്നുണ്ട്. അല്ലാതെ ഇത് ഒരുപാട് പുല്ലല്ല കേട്ടോ കൂടുതലും ഇവിടെ നിൽക്കുന്നത്. അധികവും ഈ ചെടിയുടെ തന്നെ ചെറിയ ചെറിയ തൈകൾ മുളച്ച് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുറേയൊക്കെ പറിച്ച് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആദ്യം അവിടുത്തെ കുറേയൊക്കെ പുല്ലൊക്കെ പറിച്ചെടുത്തു എന്നിട്ട് അങ്ങനെ അടിച്ചു വാരി വൃത്തിയാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഇഷ്ടിക കട്ടകൾ ബാക്കിയുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊന്നും ഗാർഡനെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിനെ ഇറങ്ങി പുറപ്പെട്ടത് തന്നെ കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ഇഷ്ടിക മനസ്സിൽ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ എന്തായാലും ഇവിടെ ക്ലീൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ പറിച്ചെടുത്തൊക്കെ ഇവിടുന്ന് ആദ്യം എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഈ ഒരു ഇഷ്ടികകൾ ആദ്യം തന്നെ പെറുക്കി ഇവിടെ കുറച്ച് കൊണ്ടുവന്ന് ഇടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അട്ടിയാക്കി വയ്ക്കുമ്പോൾ ഇതിൽ വല്ല ഇഴജന്തുക്കൾ എന്തെങ്കിലും കയറി ഇരുന്ന് കഴിഞ്ഞാലും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാനിവിടെ ഇതങ്ങ് അടുക്കി ഗാർഡനാക്കി എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ആദ്യം ഇഷ്ടിക കട്ടകൾ തന്നെ കുറച്ചിങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കാം എന്നാൽ പിന്നെ അവിടെ ഇരുന്നിട്ട് നമുക്കിതിങ്ങനെ അടുക്കി അടുക്കി കൊണ്ടുവരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഓരോരോ ചെറിയ ചെറിയ ജീവികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കാരണം അത് കുറച്ചായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു പുല്ല് ഇത് നിറയെ അങ്ങ് ഉണ്ടായി വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കെട്ടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കയറെടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ കാണുന്നൊക്കെ നിത്യ കല്യാണിയുടെ ആ ഒരു പ്ലാൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം അതൊക്കെ തന്നെ ഒന്ന് പറിച്ചെടുത്ത് കളയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ എന്തായാലും ഞാൻ ഇന്ന് പറിച്ച് കളയുന്നുണ്ട് കേട്ടോ. കുറച്ച് എന്തായാലും ഈ ഒരു പ്ലാന്റ്സിനെ ഞാൻ അവിടെ തന്നെ നിർത്തുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അത് ഇച്ചിരിയും കൂടി വലുതായി കഴിഞ്ഞാൽ നമുക്ക് അതിനങ്ങനെ പറിച്ച് മാറ്റി നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓണൊക്കെ ആവുന്ന ആ ഒരു ടൈമിൽ നിറയെ പൂവുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പൂക്കളിടാനൊക്കെ എന്തായാലും യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുഞ്ഞുണ്ണി എൻ്റെ പിന്നാലെ തന്നെ ചട്ടിയും ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുത്താനും തോണ്ടാനൊക്കെ വേണ്ടിയിട്ട് മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ ഇവിടെ കൊടുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുണ്ണി അത് കണ്ടപ്പോൾ ഒക്കെ പെറുക്കിയെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഈ ഒരു ലെവലിലേക്ക് വെച്ച് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇങ്ങനെ കുത്തി കുത്തി വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ വൃത്തിയാക്കിയ അത്ര ഭാഗം ഞാൻ ഇങ്ങനെ വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു സൈഡിലേക്ക് വീണ്ടും ഇങ്ങനെ കാട് പോലെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു നിത്യ കല്യാണിയുടെ വലിയ വലിയ പ്ലാന്റുകളൊക്കെ പറിച്ചെടുത്തു. ഞാനിത് ചെയ്യുന്നത് കണ്ടപ്പം അപ്പുറത്ത് ഇപ്പുറത്തുള്ള വീട്ടിലത്തെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ വന്ന് നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നെ. അപ്പോൾ ഇത്രത്തോളം ആണ് കേട്ടോ ഞാനിവിടെ ഇങ്ങനെ അടുക്കി വെച്ച് വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു സൈഡിലും കൂടെ വൃത്തിയാക്കി എടുത്തിട്ട് അവിടെ കൂടെ അടുക്കി വൃത്തിയാക്കി വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവിടുത്തെ പുല്ലും കാര്യങ്ങളും കൂടി ഒന്ന് ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുന്നത് ചെമ്പരത്തിയുടെ തൈകളും പിന്നെ അതുപോലെ എന്താ മാങ്ങാനറി എന്ന് പറയുന്നത് ആ ഒരു ചെടിയൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ കൂടുതലും മെയിനായിട്ടും പൊന്ത പോലെ നിൽക്കുന്നത് ശംഖുപുഷ്പമാണ് കേട്ടോ. അപ്പോൾ അതിൽ നിറയെ പൂവ് ഡെയിലി വിരിയാറുണ്ട് കേട്ടോ. അപ്പോൾ മോർണിംഗ് ടൈമിൽ അതൊക്കെ പറിച്ചെടുക്കാറുണ്ട് നമ്മളിവിടെ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പൂവില്ലാതെ നിൽക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ചെടി പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അമ്മ സമ്മതിക്കില്ല കേട്ടോ. അതിൽ നിറയെ പൂവുണ്ടാവാറുള്ളതാണ്. അപ്പോൾ ആ ഒരു ശംഖുപുഷ്പത്തിനെ വെട്ടിമാറ്റാതെ അങ്ങനെ തന്നെ നിർത്തിയേക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് പൂവൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറിച്ച് കളയാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഞാനിതാ വൃത്തിയാക്കി അടുക്കി ഒരു ലെവലിലേക്ക് അങ്ങനെ ആക്കി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു സൈഡിലും കൂടെ ക്ലീൻ ചെയ്യാണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ മടുക്കാൻ തുടങ്ങി കേട്ടോ ചെയ്തു വന്നപ്പോഴത്തേക്കും. പിന്നെ കുഞ്ഞുങ്ങളുള്ളപ്പോൾ അറിയാമല്ലോ, പിടിച്ചിട്ടും വലിച്ചിട്ടും ഒന്നും ചെയ്യാൻ ഒട്ടും സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ അന്നത്തെ ആ ഒരു ദിവസം ഈവനിങ് ടൈം ആയപ്പോഴത്തേക്കും കൊതുകും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ കുട്ടികളേനൊക്കെ വീട്ടിലെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. കുഞ്ഞാവ് അപ്പുറത്തുണ്ട് കേട്ടോ. അതാ കുട്ടികൾ പറയുന്നത് കുഞ്ഞാവയാണ് എനിക്ക് വീഡിയോ ഒക്കെ പിടിച്ചു തരാൻ വേണ്ടി ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കുഞ്ഞാവേനെ അതിൽ കാണാത്തത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ പിറ്റേ ദിവസം ആയപ്പോഴാണ് കേട്ടോ ബാക്കി ഈ
ഒരു സൈഡും കൂടെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു സൈഡും കൂടി ഇതുപോലെ ആ ഒരു ഇഷ്ടിക കട്ട വെച്ചിട്ട് ലെവലാക്കി എടുത്തു കഴിഞ്ഞാൽ വൃത്തിയായി ഇരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്ന ചെടിച്ചട്ടികളൊക്കെ ഞാൻ എടുത്ത് ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് അവിടെയും കൂടെ ഉള്ള പുല്ലും കാര്യങ്ങളൊക്കെ പറിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ടും നിറയെ നിത്യകല്യാണിയുടെ ആ ഒരു പ്ലാന്റ്സ് നിറയെ തൈകൾ മുളച്ച് വന്നിട്ടുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ നിത്യകല്യാണി ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഇവിടെ നട്ടിട്ട് നിറയെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞ് പൂക്കൾ പകുതിയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആ ചെടികളൊക്കെ പറിച്ച് കളഞ്ഞതുകൊണ്ടാണ് കാണാത്തത്. പക്ഷേ അതിൻ്റെ വിത്തുകൾ വീണ് നിറയെ ഇവിടെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്നിരുന്ന ആ ഒരു പ്ലാന്റ്സ് കുറച്ച്, അതൊരു പർപ്പിൾ ടർട്ടിൽ വെയിൻ ഉണ്ടല്ലോ ആ ഒരു പ്ലാന്റാണ്, അപ്പോൾ അതിന് ഞാൻ അതൊക്കെ പറിച്ചെടുത്തിട്ട് വേറൊരു പോട്ടിലോട്ടൊന്ന് മാറ്റി വെച്ച് കൊടുത്താണ് കേട്ടോ. അപ്പോൾ തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഇതാ കുറച്ച് നിത്യകല്യാണി അവിടെ കുറച്ച് വലിയ വലിയ തൈകളായിട്ടുള്ള നിത്യകല്യാണിയുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പറിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും മാറ്റി നട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഞാൻ പറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞാവയാണ് കേട്ടോ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾ, ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ആട്ടിയും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ആളുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഇതാ വീഡിയോയുടെ മുന്നിൽ വന്നിട്ട് എന്തൊക്കെയോ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ. ആൾക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ പിന്നാലെ ചെടികൾ പറിച്ച് നടാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സമ്മതിക്കാതെ മാറ്റി നിർത്തിയതാണ് കേട്ടോ ആളേനെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറിപ്പോയപ്പോഴത്തേക്കും കുഞ്ഞുണ്ണി എൻ്റെ പിന്നാലെയേ അങ്ങ് കയറി വന്നേക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി ആ ഒരു സൈഡിലേക്ക് വെക്കാനുള്ള ഇഷ്ടിക കട്ട കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് അതും കൂടെ അങ്ങ് റെഡിയാക്കി വൃത്തിക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോഴത്തേക്കും കയ്യിലൊരു ചെറിയ മുറിവായി. അപ്പോൾ അത് ഞാൻ കുഞ്ഞുണ്ണിക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കുഞ്ഞാവ നോക്കട്ടെ നോക്കട്ടെ പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ കുഞ്ഞാവയ്ക്ക് കൂടി കാണിച്ചു കൊടുത്തു. അപ്പോൾ ചെറിയൊരു മുറിവ് വന്നു കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും കുഞ്ഞുണ്ണി വാശി പിടിച്ചിട്ട് ഒട്ടും സമ്മതിക്കുന്നില്ല കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. കുഞ്ഞാവ് വന്നിട്ട് കണ്ടോ ഓരോരോ കോപ്രായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുഷ്പ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആള്. അപ്പോൾ കുഞ്ഞുണ്ണി വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവളേനെയും എടുത്തിട്ട് സമാധാനിപ്പിച്ചിട്ട് അങ്ങനെ അവിടെ വന്നിരിക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുണ്ണീനെ സമാധാനിപ്പിക്കുന്ന ടൈമിലാണ് കേട്ടോ കുഞ്ഞാവ് ഈ ചെയ്യുന്നതൊന്നും ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്താ കുഞ്ഞുണ്ണീനെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. കുഞ്ഞുണ്ണി വെറുതെ വാശി പിടിക്കുകയാണ് കേട്ടോ, താഴെ നിൽക്കുന്നേ ഇല്ല, താഴെ ഇറക്കി വിടാൻ നോക്കിയാൽ സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞാവ് പറഞ്ഞു അമ്മ ഞാൻ ചെയ്യട്ടെ എനിക്ക് കൂടുന്ന ഇടണം പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് അവിടെ കട്ടകൾ ഇങ്ങനെ പെറുക്കി ഇങ്ങനെ മുറ്റത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെന്നാ ഞാൻ എടുത്തിട്ട് വരാറുണ്ട്, അപ്പോൾ എന്നാൽ ശരി ശ്രദ്ധിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഞാൻ ചെയ്യാം പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞാവത് ഓരോന്നായിട്ട് കട്ടകൾ ഇവിടെ കൊടുന്ന് വെച്ചിട്ട് തരിക കേട്ടോ. അങ്ങനെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കുറച്ചുള്ള ആൾ തന്നെയാണ് കേട്ടോ കുഞ്ഞാവ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. പുറത്തിറങ്ങിയിട്ടുള്ള എന്ത് പരിപാടിക്കും കുഞ്ഞാവ മുന്നിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുഞ്ഞാവതാ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കട്ടകൾ കൊടുന്ന് വെച്ചിട്ട്. അപ്പോൾ എന്നോട് പറയുകയാണ് ഞാൻ കട്ട കൊടുന്ന് വെക്കുന്ന ടൈമിൽ ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആൾ പറഞ്ഞു അമ്മ മാത്രം ചെയ്യുന്നത് കണ്ടാൽ മതിയോ, ഞാനും കൂടി ചെയ്യുന്നത് കാണിക്കുകയെന്നും പറഞ്ഞിട്ട് അവളേനെ കൂടെ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ കുഞ്ഞാവേനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആളിതാ കട്ടകളൊക്കെ അവിടെ ഞാൻ വെച്ചിരുന്ന കട്ടകളൊക്കെ ഇങ്ങോട്ടേക്ക് കൊടുന്ന് വെച്ചെന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുണ്ണി ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ അവൾ ഒതുങ്ങിയിരിക്കുന്നുണ്ട് കണ്ടപ്പോൾ ഞാൻ പിന്നെ വീണ്ടും ബാക്കിയുള്ള കട്ടകളൊക്കെ അടുക്കി പെറുക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഞാൻ മുറ്റം ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു കട്ടകൾ വെച്ചിട്ട് ഈ കട്ട ഇതുപോലെ വെച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം എല്ലാം വൃത്തിയായി എന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാൻ ചെടികളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ചെടിച്ചട്ടികളൊക്കെ തന്നെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ അടുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോരോ ചെടികളായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മളവിടെ വൃത്തിയാക്കുമ്പം അവിടെ ഉണ്ടായിരുന്ന ആ ചെടികളൊക്കെ ഇങ്ങോട്ട് മുറ്റത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് മാത്രം ജസ്റ്റ് ഇപ്പോൾ ഒന്ന് റെഡിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചെടി അങ്ങോട്ട് വയ്ക്കുക, അവിടെ ഇരിക്കുന്ന ചെടി ഇങ്ങോട്ട് വയ്ക്കുക, എനിക്ക് ഏത് ടൈമിലാണെങ്കിലും ഈ ഒരു പണി തന്നെയാണ് കേട്ടോ. അല്ലാതെ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഈ ചെടികൾ ഇങ്ങനെ തന്നെ ഇരിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റിയും മറിച്ചും ഞാൻ ചെടികൾ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. അതെനിക്ക് അങ്ങനെ ശീലമായി പോയി, അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും കൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇപ്പോൾ ഈ വെച്ച രീതിക്കായിരിക്കില്ല ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇരിക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ ഇവിടേക്ക് ഒന്ന് അടുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. ചെറിയ ചെറിയ പ്ലാന്റ്സൊക്കെ അങ്ങനെ ആ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ മുകളിലായിട്ട് കുറച്ച് വലിയ വലിയ പോട്ടുകളും വെച്ച് കൊടുത്തു. അങ്ങനെ എല്ലാ ഭാഗത്തും ഞാൻ അങ്ങനെ ഫില്ല് ചെയ്ത് ചെടികൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ എല്ലാ ചെടികളും മുഴുവനായിട്ടും സെറ്റപ്പാക്കി വയ്ക്കും
ബാക്കിയൊന്നുമില്ല. ഏകദേശം ഇങ്ങനെ ഗാർഡനിൽ നിന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്ന് മാത്രമേ ഇന്ന് വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ചെടികളുടെ കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ പറ്റില്ല. പിന്നെ വെറുതെ ചുമ്മാ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇത് കുഞ്ഞുങ്ങളുള്ള കാരണം അവരുടെ വാശിക്കും കൂടെ നമ്മൾ നിന്ന് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ ഇപ്പം ഇത് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇടയിലിടയിൽ എത്രയോ തവണ കുഞ്ഞുണ്ണി വാശി പിടിച്ചിട്ട് കുഞ്ഞുണ്ണീനെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ ഇങ്ങനെ അങ്ങനെ സെറ്റപ്പാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ അറ്റത്തേക്ക് ഫുള്ള് ശംഖുപുഷ്പം എന്തൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോഴും കാട് പോലെയൊക്കെ തന്നെയാണ്. പിന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ വെട്ടി മാറ്റാം, പിന്നെ ഈ ഒരു സൈഡിൽ വേറെ ചെടികളൊക്കെ കൊണ്ടുവന്ന് വെക്കാം എന്നൊക്കെയാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കെന്തായാലും ചെടികൾ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഞാൻ വെക്കുകയൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഈ ഒരു വലിയ വലിയ പോട്ടുകളിലുള്ളത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അധികം എടുത്ത് മാറ്റാറില്ല കേട്ടോ. കാരണം അത് ഇച്ചിരി വെയിറ്റ് ഉള്ളതാണ്, അത് സിമെൻറ്റിൻ്റെ പോട്ടാണ്, അപ്പോൾ ഇച്ചിരി വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി പെട്ടെന്ന് വെക്കുകയൊന്നുമില്ല കേട്ടോ. പിന്നെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ രണ്ട് സൈഡിലുമായിട്ടുള്ള ഈ ചെടികളൊക്കെ ഇവിടെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പുല്ലുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അവിടെയുള്ള പോട്ടുകളൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞ പോലെ ഈ നിത്യകല്യാണി ഇനി മുളയ്ക്കാനായിട്ട് എവിടെയും ബാക്കിയില്ല എന്ന് പറഞ്ഞ പോലെ എവിടെ നോക്കിയാലും അതിൻ്റെ ആ ഒരു പ്ലാൻസ് തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ചെറിയ ചെറിയ പുല്ലുകളും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് പറിച്ചെടുത്ത് മാറ്റിയിട്ട് വീണ്ടും ആ പോട്ടുകൾ അങ്ങോട്ട് തന്നെ വെച്ചു കേട്ടോ. പിന്നെ ഇത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ്, ഇത് ഞാൻ മാറ്റി നട്ടിട്ട് വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിനെയും കൂടെ ഇവിടെയും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇതിനും കൂടി അങ്ങ് കയറ്റി വൃത്തിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുള്ളതൊക്കെ പത്ത് മണിച്ചെടിയാണ് കേട്ടോ. അപ്പോൾ പത്ത് മണിച്ചെടി കുഞ്ഞാവയാണ് വീഡിയോ പിടിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ടാട്ടിയും കൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ ഒരു കോളം അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ ഞാൻ രണ്ട് സൈഡിലായിട്ടും പത്ത് മണിച്ചെടി തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നിറയെ അങ്ങ് തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെട്ടിക്കളയാതിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇതിൽ നിറയെ പൂക്കൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്ന് മോർണിംഗ് ടൈം ആയി കഴിഞ്ഞാൽ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് വെട്ടിക്കളയാൻ വേണ്ടിട്ട് തോന്നുന്നില്ല കേട്ടോ. കുഞ്ഞാവ് എന്തൊക്കെയോ ഫോൺ വെച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വളച്ചും തിരിച്ചും. പിന്നെ ഞാൻ കട്ട് ചെയ്ത് കളയേണ്ട, അവൾ എടുത്തു തന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ ഇതുപോലെ അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് കേട്ടോ വെച്ചു കൊടുത്തുള്ളത്. രണ്ട് ടൈപ്പായിട്ടുള്ള അഗ്ലോണിമാസ് ആണ് അവിടെ വെച്ചു കൊടുത്തുള്ളത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ വീടിൻ്റെ തന്നെ ആ ഒരു വശം അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഒരു വശത്ത് ഈ ഒരു ചെടികളാണ് കേട്ടോ വെച്ചു കൊടുത്തുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം ഈ കുറേ പ്ലാന്റ്സ് വെച്ചൊക്കെ എടുത്ത് മാറ്റിയിട്ടൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ വീട്ടിൽ നിന്ന് വേസ്റ്റായിട്ട് കളയുന്നുള്ള പോട്ടുകളിലും അങ്ങനെയൊക്കെ ആയിട്ട് ഐസ്ക്രീമിൻ്റെ പോട്ടുകൾ അതുപോലെ ഓരോ ബോട്ടിൽസിൻ്റെ ഭാഗങ്ങൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് അതിലൊക്കെ പ്ലാന്റ്സ് വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ ഈ ഒരു സൈഡിൽ വന്നിട്ട്. അപ്പോൾ ഇതിലൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ള ചെടികളൊക്കെ തന്നെ ചെറിയ പോട്ടാണെന്നുണ്ടെങ്കിലും ഉണ്ടാവുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ വേസ്റ്റായിട്ട് വരുന്ന ഐസ്ക്രീം ബോട്ടുകൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉണ്ട് ഈ ഒരു ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നത് ചേഞ്ചിങ് റോസ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ നിറയെ പൂക്കൾ വിരിയും, ഇനി പോണൊക്കെ വരികയല്ലേ, അപ്പോൾ ആ ഒരു ടൈമിൽ വിരിയുമല്ലോ. അപ്പോൾ അത് കാരണം അതും വെട്ടിക്കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഈ നിൽക്കുന്നത് തൈലംപുല്ല് എന്ന് പറഞ്ഞുള്ളൊരു പുല്ലാണ്. അത് ഈ കുഞ്ഞു മക്കൾക്കൊക്കെ ജലദോഷം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കയ്യിലിട്ട് തിരുമിയിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്ന് കുട്ടികളെ കൊണ്ടൊന്ന് മണപ്പിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ജലദോഷം കാര്യങ്ങളൊക്കെ മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഞാനത് കാരണം വെട്ടിക്കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല സ്മെല്ലാണ് ആ ഒരു പുല്ലിന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇരുന്നിരുന്ന ആ ഒരു പ്ലാന്റ്സൊക്കെ കുഞ്ഞു കുഞ്ഞു കവറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്ലാന്റ്സിനൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റി കേട്ടോ. എന്നിട്ട് ഇതുപോലെ മണി പ്ലാന്റ്സിൻ്റെ ഒരു വെറൈറ്റി അതുപോലെ ബാൾസം ചെടി കേട്ടോ, ചൈനീസ് ബാൾസത്തിൻ്റെ കുറച്ച് തൈകളുമാണ് അവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഇപ്പോൾ വെച്ചിട്ടുള്ള ചെടികളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നേരം ഉണ്ടാവാത്തത്. പിന്നെ ഞാൻ ഇതെല്ലാം ഇടവും വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി ഈ ഫ്രണ്ടിൽ കാണുന്ന ചെറിയ ചെറിയ പച്ചപ്പായിട്ട് കാണുന്നതുണ്ടല്ലോ, പുല്ലാണെന്ന് തോന്നും, പക്ഷേ അതൊക്കെ ഈ ഒരു നിത്യകല്യാണിൻ്റെ ചെടികളാണ് കേട്ടോ. അപ്പോൾ അവിടെ മുന്നേ ഉണ്ടായിരുന്ന വൈറ്റ് കളറും പിന്നെ വേറെ ഒരു ഡാർക്ക് കളറായിട്ടുള്ള നിത്യകല്യാണിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ആ വലിയ തൈകളൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ തൈകളായിരിക്കും താഴെ വന്നേക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്നും എടുത്ത് മാറ്റാത്തത്. അപ്പോൾ എൻ്റെ ഗാർഡൻ മേക്ക് ഓവർ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.